ഹലോ ഗൈസ്, എല്ലാവർക്കും സി ഫോർ ക്യാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കാനോണിൻ്റെ ഒരു മിനിമൽ ആയിട്ടുള്ള ബഡ്ജറ്റ് ക്യാമറയെ കുറിച്ചാണ്. അപ്പോൾ ക്യാമറയുടെ പേര് ഇതാണ്, കാനോൺ SX430IS. അപ്പോൾ വളരെ ഭയങ്കരമായിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗൈസ് നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ മുറ്റാണെന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് പറയാനുള്ളത് റെസല്യൂഷനെ കുറിച്ച് തന്നെയാണ്. 20 MB ഈ ക്യാമറയുടെ റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചെറിയൊരു ക്യാമറയിൽ നിന്ന് ഇത്രയും വലിയൊരു റെസല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യം തന്നെയാണ് പറയാനുള്ളത്. കോമ്പാക്ട് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് ഈ ക്യാമറയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഗ്രിപ്പും പോർട്ടബിലിറ്റിയും നമുക്ക് ലഭിക്കുന്നതാണ്. മറ്റൊന്ന് സൂമിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഒരു 45x സൂമാണ് ഈ ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കാരണം 45x എന്ന് പറയുമ്പോൾ അത്രയും ഒരു ഡിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു 24 to 1080 വൈഡാണ് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് സൂം പ്രൊവൈഡ് ചെയ്യുക. മറ്റൊന്ന് പറയാനുള്ളത് ഒരു സൂം ടെക്നോളജിയെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഈ ഒരു 45x എന്നുള്ളതിന് കൂടുതലായിട്ട് ഒരു 90x വരെ നമുക്കൊരു സൂമിങ് ഡിസ്റ്റൻസ് ഈ ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല ഫീച്ചറായിട്ട് നമുക്ക് പറയാം. മറ്റൊന്ന് പറയാനുള്ളത് വീഡിയോനെ കുറിച്ചാണ്. ഒരു ഫുൾ HD വീഡിയോ ആണ് ഈ ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇത്രയും ചെറിയ ക്യാമറയിൽ നിന്നൊരു ഹൈ റെസൊല്യൂഷൻ, അതായത് ഒരു 1080p റെസൊല്യൂഷൻ വരെ നമുക്ക് വീഡിയോ ലഭിക്കുന്നതാണ്. അപ്പോൾ വളരെ നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ക്യാമറ കനോൺ പുറത്തിറക്കിയിട്ടുള്ളത്. മറ്റൊന്ന് പറയാനുള്ളത് ഇമേജ് ഷെയറിംഗ് ഫെസിലിറ്റിയെ കുറിച്ചാണ്. ഈ ക്യാമറയിൽ വൈഫൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ഷെയറിംഗ് ആണ് ഈ ക്യാമറ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ ഇമേജസ് നമുക്ക് മൊബൈലിലേക്ക് എടുക്കാനുള്ള ഒരു ഫെസിലിറ്റിയും ഈ ഒരു വൈഫൈ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഒരു 24 1080 mm ലെൻസാണ് ഈ ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെൻസ് വെച്ചിട്ട് ഒരു 15,499 ആണ് ഈ ക്യാമറയുടെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റു സൈറ്റുകൾ, അപ്പോൾ അതായത് നാം ഫ്ലിപ്കാർട്ടിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു 12,000 രൂപയ്ക്കും ഈ ക്യാമറ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഡിഫറൻസ് എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്യാമറയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ അമർത്താന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.